കഴിഞ്ഞ ദിവസം ആരംഭിച്ച NIA റെയ്ഡ് തുടരുന്നതായിട്ടാണ് വിവരം. കാരണം ഇത്തവണത്തെ NIA റെയ്ഡ് കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതിയിലേക്കല്ല. മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വേണ്ടി നടത്തിയ ഒരു റെയ്ഡ് ആണെങ്കിൽ ഇപ്പോൾ അത്തരത്തിലല്ല. ഇന്നലത്തെ റെയ്ഡ് ഗുണ്ടകളെ, അതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് മറ്റും ഇല്ലെങ്കിൽ മറ്റ് തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ, ഗുണ്ടകൾ, മയക്കുമരുന്ന് സംഘങ്ങൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചിരിക്കുന്ന റെയ്ഡ് അഭിഭാഷകരെ കേന്ദ്രീകരിച്ചാണ്. കാരണം ഈ അഭിഭാഷകർ മുഖേന ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നുഴഞ്ഞു കയറാൻ പോപ്പുലർ ഫ്രണ്ട് വളരെ നാളായി ശ്രമിച്ചു വരുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളും മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ അതിനായിട്ട് അവർ കണ്ടെത്തിയത് അഭിഭാഷകരാണ്. ഈ അഭിഭാഷകരാകുമ്പോൾ നിയമത്തിന്റെ പരിരക്ഷ കിട്ടും. ഇവരെ പെട്ടെന്ന് ചോദ്യം ചെയ്യാനോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരെ പിടികൂടാനോ കഴിയില്ല എന്നൊരു ധാരണയുടെ പുറത്താകണം. അഭിഭാഷകരെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നാൽ ആ ധാരണയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ NIA എന്നുള്ള റെയ്ഡ് ആരംഭിച്ചു. അഭിഭാഷകരെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ദില്ലിയിൽ അടക്കമുള്ള അഭിഭാഷകരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദില്ലിയിലും ഹരിയാനയിലുമാണ് അഭിഭാഷകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദില്ലിയിലെ അഭിഭാഷകൻ ആസിഫ് ഖാൻ എന്നെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും മാത്രം 4 പിസ്റ്റളുകൾ മറ്റും കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിയാന സ്വദേശിയായ അഭിഭാഷകനായ രാജേഷും സന്ദീപും, കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അഭിഭാഷകരായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നീക്കിയിരുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന അഭിഭാഷകർ മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളായ അഭിഭാഷകരുമുണ്ട്. കാരണം പണം പുളിക്കുന്ന ഒന്നല്ല, അതുകൊണ്ട് പണത്തിന് വേണ്ടി ഏത് അറ്റം വരെ പോകാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് നപുംസകങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഈ രാജേഷും സന്ദീപും ഒക്കെ ഇന്നലെ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവരെല്ലാം തന്നെ അഭിഭാഷകരാണ്. ഇന്നലെ മാത്രം 52 ഇടങ്ങളിൽ അഭിഭാഷകരെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണ ഏജൻസികളുടെ റെയ്ഡ്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം, ഈ റെയ്ഡ് ഉടനെങ്കിലും തീരുന്ന ലക്ഷണമില്ല. എല്ലാ ഏജൻസികളും, CBI, ED, അതുപോലെ തന്നെ ഈ NIA അടക്കവും മറ്റ് സംസ്ഥാന ഇന്റലിജൻസുകളും എല്ലാം തന്നെ റെയ്ഡ് അനുസ്യൂതം തുടരാൻ തന്നെയാണ്. ഇന്നലെ ആരോ കമന്റ് ഇട്ടത് കണക്ക് അവർക്ക് അല്പം റെസ്റ്റ് കൊടുത്തൂടെ എന്ന് ആരോ ഒരു സരസൻ ഒരു കമന്റ് ഇന്നലെ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ കണ്ടു. ഏതായാലും അവർക്ക് റെസ്റ്റ് കൊടുക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, നിരന്തരം റെയ്ഡാണ്. ഏതായാലും ഇരവാദം മുഴക്കിയാൽ കേൾക്കാനിപ്പോൾ ആളുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.